പല വീടുകളിലും അടിയും വഴക്കുമൊക്കെ ഉണ്ടാകുമ്പോൾ അതിന്റെ കാരണം കേട്ട് ഞാൻ ചിന്തിക്കാറുണ്ട്. എന്തിനാ ഇത്രയും ചെറിയ വിഷയങ്ങൾക്ക് പരസ്പരം കലഹിക്കുന്നതെന്ന്. അതിനേക്കാൾ വലുത് വരുമ്പോ ഇപ്പൊ സംഭവിച്ചൊക്കെ നിസ്സാരമായിട്ട് നമുക്ക് തോന്നും. അതുകൊണ്ട് നീ നിനക്ക് പറ്റിയ ഒരു പെൺകുട്ടിക്ക് വേണ്ടി കാത്തിരുന്നത് തെറ്റായിപ്പോയെന്ന് ഞാൻ പറയില്ല. നിന്റെ ശരിയാണ് നിന്റെ ഭാര്യ. അവളെ കെട്ടാൻ വേണ്ടി നീ പറഞ്ഞ കള്ളങ്ങളെല്ലാം ദൈവത്തിന്റെ മുന്നിൽ ന്യായീകരിക്കപ്പെടും. പിന്നെ ഒന്നിനെയും പേടിക്കേണ്ട കാര്യമില്ല. അമ്മയുടെ സത്യം പറഞ്ഞു. അമ്മ എന്നെ അടിച്ചെങ്കിലും കാർത്തൂന് വെറുത്തില്ല. അത് തന്നെ വലിയൊരാശ്വാസ. ലതികേട്ടത്തി പാവോ, ഒരു സാധാരണ കുടുംബിനിയായ അമ്മ. അതുകൊണ്ട് കാർത്തൂന്റെ വിഷമം മനസ്സിലാവും. എന്നാൽ മക്കളെ അനന്തരവന്മാരെ മാത്രം സഹിക്കുന്ന കൂട്ടത്തിലാണ് ദേവ. മറ്റാരെ അംഗീകരിക്കാൻ അയാൾക്ക് കഴിയില്ല. അതുകൊണ്ടാ ഒരു സ്ത്രീയും ചിന്തിക്കാത്ത കാര്യങ്ങളൊക്കെ ഇപ്പൊ ചെയ്യാൻ പോകുന്നത്. അവര് സന്തോഷിക്കട്ട മോനെ, അങ്ങനെ സന്തോഷിക്കാൻ വേണ്ടിയിട്ട് സംസാരിക്കേ. അവരെന്താണോ മനസ്സിൽ കണ്ടത് അത് തന്നെ പറയും. എല്ലാം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പതിവില്ലാതെ അടുക്കളയില്? ഞാൻ വീട്ടിൽ ചെന്നപ്പോ അമ്മ എന്നെ ഉപദേശിച്ചു അടുക്കള പണി എന്തെങ്കിലും ഒക്കെ ചെയ്യണമെന്ന്. ആഹാരം കഴിക്കാറായല്ലോ, എല്ലാം ഡൈനിങ് ടേബിളിലോട്ട് എടുത്തു വെക്കാന്ന് കരുതി. ഇന്നു മുതൽ ഏതായാലും ഞാൻ ആർക്കും അയിത്തം കൽപ്പിച്ച് മാറി നിൽക്കുന്നില്ല. എല്ലാവർക്കും ഒപ്പം ഇരുന്ന് ആഹാരം കഴിക്കാൻ പോവാ. എന്താ ഇപ്പൊ ഇങ്ങനൊരു മാറ്റം? ഞാൻ പറഞ്ഞല്ലോ വീട്ടിൽ പോയപ്പോ അമ്മ ഉപദേശിച്ചെന്ന്. പിന്നെ അച്ഛന്റെ കാര്യം പറയണ്ടല്ലോ.
എല്ലാവരുമായിട്ട് ഇടപഴകി ജീവിക്കണോന്നാ രണ്ടുപേരുടെയും ഓർഡർ. ശരത്ത് അങ്ങനെ പറയാനുള്ള സാധ്യതയുണ്ട്. എന്നാ ദേവയ്ക്ക് എന്താ പറ്റിയത്? എന്തായാലും അരുണിന്റെയും കാർത്തുന്റെയും വിവാഹം കഴിഞ്ഞു. ഇനി വഴക്കിട്ട് പോയിട്ട് എന്താ അമ്മായി കാര്യം? ഇത് ശരിക്കുള്ള മാറ്റമാണെങ്കിൽ കൊള്ളാം, അതല്ല ഇന്നൊരു ദിവസത്തേക്കുള്ള മാറ്റമാണെങ്കിൽ അതുകൊണ്ട് പ്രയോജനമൊന്നുമില്ല. മനുഷ്യന്റെ കാര്യമല്ലേ, അതുകൊണ്ട് സ്വഭാവത്തിൽ അടിക്കടി മാറ്റങ്ങൾ ഉണ്ടാവും. എന്തേലും അമ്മായി ചോറ് കൊണ്ടുവയ്ക്ക്, ഞാൻ കറികളെല്ലാം അങ്ങോട്ട് കൊണ്ടുവരാം. കൊണ്ടുവയ്ക്കമ്മായി. ചെല്ലേ. ആ ചെല്ലമ്മായി. അമ്മായി കുറച്ച് കറികളും കൂടി അവിടെ ഇരിപ്പുണ്ടേ, അതും കൂടി ഇന്ന് എടുത്തേക്കണേ. കാർത്തുമോളെ, അരുണേ, ഊണ് കഴിക്കാൻ വാ. കാർത്തുമോള്, നിന്റെ സന്തോഷം തീരാറായി. ഇതെന്താ പതിവില്ലാത്ത കാഴ്ചയൊക്കെ? ഇനി മുതൽ ഇവളും അടുക്കളയിൽ കയറാൻ തീരുമാനിച്ചെന്ന്. പ്രളയം വരാൻ ഇനിയും സമയമുണ്ട്. ഇപ്പൊ ജൂലൈ ഓഗസ്റ്റ് ഒക്കെ ആവും. കളിയാക്കണ്ടടാ, എനിക്കെന്താ അടുക്കള കയറിക്കൂടെ? കയറുന്നോണ്ട് കുഴപ്പമൊന്നുമില്ല, അതൊരാവശ്യത്തിന് മാത്രമായി പോവരുത്. എന്നും അത് വേണം. നീ ഒരിക്കും കാർത്തു ഇരിക്കണോ? അമ്മയെ ഇരിക്കേ, ഞാൻ പിന്നെ കഴിച്ചോളാം, നിങ്ങള് കഴിക്കേ. നിന്റെ മനസ്സിൽ എന്താന്നറിയില്ല മോളെ, പക്ഷെ ഉള്ളത് പറയാലോ, എന്നും നിങ്ങളെല്ലാവരും ഈ രീതിയിൽ മുന്നോട്ട് പോകണമെന്നാ എന്റെ ആഗ്രഹം. ഒരു വീട്ടിൽ രണ്ടായി കഴിയേണ്ടവരല്ല മക്കളും മരുമക്കളും ഒക്കെ. പിന്നെ മിക്ക വീട്ടിലും ഇതൊക്കെ തന്നെ സ്ഥിതി. കല്യാണം കഴിഞ്ഞാ പിന്നെ പ്രത്യേകിച്ച് കാരണങ്ങളൊന്നും വേണ്ട മക്കളും മരുമക്കളും ഒക്കെ ശത്രുക്കളാവാൻ. പലപ്പോഴും സ്വത്ത് ഭാഗം വെക്കുമ്പോഴാ തമ്മിലടി തുടങ്ങുന്നത്. കാർത്തുവിന് സ്വത്തും വേണ്ട, പണവും വേണ്ട. ഒരു ചെറിയ വീടായാലും മനസമാധാനത്തോടെ കഴിഞ്ഞാ മതി. അപ്പച്ചി അനുവദിക്കുകയാണെങ്കിൽ മാറി താമസിക്കാനും ഞങ്ങൾ റെഡിയാ. അതിന്റെ ഒന്നും ആവശ്യമില്ല, ഇവിടെ തന്നെ എല്ലാവർക്കും ഒന്നിച്ചു കഴിയാം. നന്നായി കഴിക്കുക കാർത്തു, ഈ സമയത്തെ ഭക്ഷണത്തിന്റെ കാര്യത്തിൽ ഒരു കുറവും വരുത്തരുത്.
എനിക്ക് മതി. അയ്യോ, കുറച്ചേ കഴിച്ചുള്ളല്ലോ നീ. നല്ല വിശപ്പില്ല. കറികളിൽ എന്തൊക്കെ കലർത്തിയിട്ടുണ്ട്, കുഞ്ഞിനെ കളയാനായിരിക്കും. എന്തായാലും ഒരു കള്ളം പറഞ്ഞ നന്നായമ്മ. അതുകൊണ്ടിപ്പോ അപ്പച്ചി ഏട്ടത്തിൻ ചെയ്യുന്ന ഒക്കെ ഒരു മുന്നറിയിപ്പ. ഇയാളുടെ വയറ്റിലൊരു കുഞ്ഞുണ്ടെങ്കിലേ ഇതൊക്കെ സംഭവിക്കാം എന്നുള്ള മുന്നറിയിപ്പ്. എനിക്കറിയത്തില്ല, പോലീസുകാർ തിരക്ക് നടക്കുന്നോണ്ടേ എന്നെ വിളിക്കാതിരിക്കാനേ ഞാൻ മൊബൈൽ ഓഫ് ചെയ്ത് വീട്ടിൽ വെച്ചിരിക്കുക. മര്യാദക്ക് പറഞ്ഞു, ആ കള്ളക്കരുണൻ എവിടെയാണെന്ന് എനിക്കറിയത്തില്ല ദീപ. എടോ, തന്നെ വയറൊക്കെ അങ്ങ് കുറഞ്ഞല്ലോ. ഞാൻ രാവിലെ നടക്കാൻ പോകുന്നുണ്ടേ, അങ്ങനെ കുറഞ്ഞതാ. ഈ തടിയൊക്കെ നമുക്ക് ശരിയാക്കി എടുക്കണ്ടേ? എന്നെ ഒന്നും ചെയ്യരുത്, ഞാൻ കരുണനുമായിട്ടുള്ള എല്ലാം എന്തോ അവസാനിപ്പിച്ചു. ഇനി എന്തുവാണ് അവസാനിപ്പിക്കാനുള്ളത്? അവൻ പുറത്തുണ്ടായിട്ട് വേണ്ടേ നീ ബന്ധം കൂടാൻ? അവന്റെ തലയെങ്ങാനും വെളിയിൽ കണ്ട, ഞങ്ങളുടെ വക ഒരു ചാർത്തുണ്ട്, എന്നിട്ടേ പോലീസിന് കൈമാറും. പിന്നെ അവര് ലോക്കപ്പിലിട്ട് അവനെ വേണ്ട രീതി പെരുമാറിക്കോളും, അത് കഴിഞ്ഞ് ജയിലിലേക്ക് പറഞ്ഞയക്കും. ലോക്കപ്പി കിടന്ന് പോലീസുകാരെ തല്ലുകൊള്ളുന്നതിന്റെ സുഖം ഞാൻ മാത്രം അറിഞ്ഞാ പോരല്ലോ, അവനും അറിയണ്ടേ? എന്ത് ചെയ്യാനാ, എത്ര ഉപദേശിച്ചാലും നന്നാവത്തില്ല. എന്തോ, താനാണോ ഉപദേശിക്കുന്നത്? പെണ്ണും കെട്ടാതെ അയാളെ കൊണ്ട് സകല വൃത്തികേടും ചെയ്യിക്കുന്നതേ താൻ ഒറ്റ ഒരുത്തനാണ്. കരുണനങ്ങ് പോയി കഴിഞ്ഞ പിന്നെ സുധാമണിക്കൊരു ആണ്തുണ വേണ്ടേ? അയ്യോ, ഇയാൾക്ക് സുധാമണിയുമായിട്ട് എന്തൊക്കെയോ അടുപ്പമുണ്ട് ദീപ. സത്യമായിട്ടും അങ്ങനെയൊന്നും ഇല്ല. എവിടെയെങ്കിലും ആ നാണം കെട്ടവനെ ഒളിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് താനാണെങ്കിൽ തന്റെ തലമണ്ട ഞങ്ങൾ അടിച്ചു പൊട്ടിക്കും. അയ്യോ, കരുണനെ തിരക്കി ദയവ് ചെയ്ത് എന്റെ അടുത്ത് വരരുത്. എനിക്ക് അയാളെ കുറിച്ച് ഒന്നും അറിയില്ല. പോടോ, എടോ പോടോ. അയ്യോ എന്റെ പോറേ. കണ്ട സ്ഥിതിക്ക് തനിക്കൊരെണ്ണം തരാതെ വിടുന്നത് ശരിയല്ല. എന്റെ പുറം തകർന്നോടോ. എപ്പോഴേ പോയി. അവനറിയായിരിക്കും മറ്റവൻ അവിടെ ഉണ്ടെന്ന്. നോക്കാവുന്നിടത്തൊക്കെ നോക്കിയില്ല പേട്ടാ. കരുണന് നമ്മളറിയാത്ത ഒരുപാട് ഗോഡൌണുകളും വീടുകളും ഒക്കെ ഉണ്ട് നാട്ടിൽ. എന്തെങ്കിലുമൊക്കെ അവിടുന്ന് പുറത്ത് കടേണ്ടി വരും. ജീവിതകാലം മൊത്തം അയാൾക്ക് അവിടെ ഒളിച്ചിരിക്കാൻ പറ്റില്ലല്ലോ. സ്വാധീനവും പണവും കൊണ്ട് ഇനി അവൻ ആരെങ്കിലുമൊക്കെ വിലക്കെടുക്കുമെന്ന് പറയാൻ പറ്റത്തില്ല. ആരെ എങ്ങനെ സ്വാധീനിച്ചാലും ശരി, ബാഹുലയെ മുറുക്കെ മുറുക്ക് അതൊരൊന്നര മുറുക്ക, അതിൽ നിന്ന് അവന് രക്ഷപ്പെടാൻ പറ്റില്ല. എന്തായാലും മതിലകത്ത് എന്റെ ഒരു കണ്ണുണ്ടാവും പപ്പേട്ട. അവൻ എപ്പോഴായാലും അവിടെ വരാനുള്ള സാധ്യതയുണ്ട്. കണ്ണനകത്തായ പിന്നെ അയാളെ കൊല്ലാനുള്ള ദേഷ്യമായിട്ട് നടക്കുക ഈ നാട്ടുകാരിൽ പലരും. അതുകൊണ്ട് അവരുടെ കണ്ണിൽ പെട്ടാലും അവര് നമ്മളെ അറിയിക്കും. വേഷന്മാര് നടക്കാൻ വിടുക്കണം. ഇനിയിപ്പോ എങ്ങനെ നടന്നാലും ഈ നാട്ടുകാർ അയാളെ തിരിച്ചറിയും.
ഭക്ഷണത്തിൽ കലർത്തിയത് കുഞ്ഞിനെ കളയാനുള്ള മരുന്ന് തന്നെ. ഇത് രണ്ടാമത്തെ ശ്രമോ. ഇവിടെ നമ്മൾ ഈ ഏട്ടത്തി അപ്പച്ചയെ നിരാശപ്പെടുത്തുന്നത് ശരിയല്ല. അതുകൊണ്ട് നല്ല വയറുവിനെ അഭിനയിച്ചു. എന്നിട്ട് എടോ, ആ കാരണം പറഞ്ഞ് നമുക്ക് പുറത്തു പോവാം. തിരിച്ചു വരുമ്പോ കുഞ്ഞു പോയെന്ന് പറയുകയും ചെയ്യാം. അതോടെ ഒരു ടെൻഷൻ മാറി കിട്ടും. അങ്ങനെയാണെങ്കിൽ ഞാൻ അഭിനയിക്കാം. ആ, കഴിഞ്ഞ തവണ കുഞ്ഞു പോവാത്തത് കൊണ്ട് ഈ പ്രാവശ്യം ഡോസ് കൂടിയ മരുന്നായിരിക്കും ഭക്ഷണത്തിൽ കലർത്തിയത്. എന്നിട്ടും കുഞ്ഞു പോയില്ലെന്ന് കണ്ട അപ്പച്ചി എടുത്തും സംശയിച്ചു തുടങ്ങും. അതുകൊണ്ടാ ഇന്നത്തോടെ കുഞ്ഞിന്റെ കാര്യത്തിൽ ഒരു തീരുമാനം വേണമെന്ന് എനിക്ക് തോന്നിയത്. പക്ഷെ ഇപ്പൊ കാണിച്ച ഈ അഭിനയം ഇനി യാഥാർത്ഥ്യമാവണം. അതിന് താ മനസ് വെച്ചേ പറ്റൂ. എടോ, ഇപ്പോഴും നമ്മൾ ഭാര്യ ഭർത്താക്കന്മാരായിട്ടില്ല എന്നുള്ളത് മറ്റുള്ളവർക്ക് അറിയില്ല. അതും അറിഞ്ഞു കഴിഞ്ഞാ അപ്പച്ചി എടുത്തൊക്കെ അത് മുതലാക്കാൻ നോക്കും. അഭോഷം നടക്കുമെന്ന് ഉറപ്പായ അപ്പച്ചി ഇന്നൊരു ദിവസത്തേക്ക് ഇടവേള നമുക്ക് തരും. നാളെ തിരിച്ചെന്നാലും മതി. നമ്മൾ ഹോസ്പിറ്റലാന്നുള്ള ധാരണയിൽ അവരൊക്കെ ഇരുന്നോട്ടെ. പക്ഷേ അമ്മയ്ക്ക് സത്യം അറിയാലോ. എടോ, അറിഞ്ഞ സത്യം എന്തായാലും അമ്മ ആരോടും പറയില്ല. എന്ന് മാത്രമല്ല, തനിക്ക് പരിക്ക് പറ്റുന്ന കാര്യമായതുകൊണ്ട് അമ്മ തന്നെ വിട്ടൊന്നും പറയൂല. അപ്പൊ അഭിനയിക്കാൻ തുടങ്ങിക്കോ, ഞാൻ അമ്മയോട് കാര്യം പറഞ്ഞിട്ട് വരാം. അമ്മ, കാർത്തൂന് വയറുവേദന തുടങ്ങി. അതിനുവേണ്ടി തന്നെയാണല്ലോ ഏട്ടത്തി എന്തോ കലർത്തിയത്. അപ്പൊ പിന്നെ വയറുവേദനക്കില്ലേ? വയറുവേദന അഭിനയിക്കാൻ ഞാൻ പറഞ്ഞു. ഈ പ്രായത്തിൽ എന്നെ കൊണ്ട് നീ അഭിനയിപ്പിക്കുകയാണല്ലോ. അതുകൊണ്ട് ഗുണം ഉണ്ടായില്ല അമ്മേ. ശരിക്കും കാർത്തൂന് വയറ്റില് കുഞ്ഞുണ്ടെങ്കി ഇപ്പൊ എന്താവുമായിരുന്ന അവസ്ഥ? എങ്കി ശരിക്കും വീടിനകത്ത് വഴക്കുണ്ടാവായിരുന്നില്ലേ? അമ്മയാകാൻ കഴിയാത്തതിന്റെ പേരിൽ വേദനിക്കുന്ന കൂട്ടത്തിലാ ഏട്ടത്തി. എന്നിട്ട് ഈ പണിയൊക്കെ കാണിക്കുന്നത് എന്തായാലും ഈ പേര് പറഞ്ഞ ഒരു ദിവസം ഇവിടുന്ന് മാറിയിക്കാന്ന് വിചാരിക്കുക. എങ്ങോട്ടാ പോകുന്നേ? കാർത്തൂനും കൊണ്ട് അയാളുടെ നാട്ടിലേക്ക് പോകാൻ പറ്റിയിട്ടില്ല. കാർത്തൂ ഒരു ദിവസം പൗത്തടത്തേക്കൊപ്പം താമസിക്കട്ടെ. ദേവ ചോദിക്കുവാണെങ്കിൽ എന്തു പറയും? അതൊക്കെ ഞാൻ പറഞ്ഞോളാം. അപ്പച്ചിയെ സന്തോഷിപ്പിക്കുന്ന രീതി തന്നെ ഞാൻ സംസാരിച്ചോളാം. ആ എടത്തി, ആഹാരം കഴിച്ചു കഴിഞ്ഞപ്പോഴേ കാർത്തൂന് വല്ലാത്ത വയറുവേദന. അയ്യോ, എന്നാ പെട്ടെന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോടാ. ആ കൊണ്ടുപോവാ, അയാളോട് റെഡിയാവാൻ പറഞ്ഞിട്ടുണ്ട്. അമ്മായി, എന്തെങ്കിലും നേർച്ച നേരാനുണ്ടെങ്കിൽ നേർന്നു. കുഞ്ഞിന് ഒരു ആപത്തും വരാൻ പാടില്ല അമ്മയ്ക്കും. എന്റെ പ്രാർത്ഥന എപ്പോഴും എന്റെ മക്കളുടെയും മരുമക്കളുടെയും കൂടെ ഉണ്ടാവും. നിങ്ങളുടെ മനസ്സ് നല്ലതാണെങ്കിൽ നിങ്ങൾക്ക് നല്ലതേ വരൂ. പുറമേ ഒരു സ്വഭാവം, അകത്തും മറ്റൊരു സ്വഭാവം. അങ്ങനെയുള്ളവരെ ദൈവത്തിന് ഇഷ്ടമല്ല. ആരോദ്ദേശി അമ്മായി ഇങ്ങനെയൊക്കെ പറയുന്നത്? ആരെ ഉദ്ദേശിച്ചല്ല, പൊതുവായൊരു കാര്യം പറഞ്ഞതാ. ദൈവത്തിന് നിരക്കാത്ത പ്രവൃത്തി ആര് ചെയ്താലും അവർക്ക് തിരിച്ചടി ഉറപ്പാ. അങ്ങനെ തന്നെ വേണം. ദൈവത്തെ മറന്ന് ആരും ജീവിക്കാൻ പാടില്ല. എന്റെ അമ്മയെ അരുൺ വിഷമിപ്പിച്ചതും ദൈവനിന്ദ്യ. അതും അമ്മായി കണ്ടില്ലാന്ന് നടിക്കരുത്. എല്ലാം നേരെയായി വരുന്നുണ്ട്. അവൾക്ക് വേദന തുടങ്ങി, വയറുവേദന. ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയ മോളെ. കൊണ്ടുപോവാനുള്ള ഒരുക്കത്തില്ല. കൊണ്ടുപോയി കഴിഞ്ഞാൽ ഏതാനും മണിക്കൂറുകൾക്കകം നമ്മൾ പ്രതീക്ഷിച്ച റിസൾട്ട് കിട്ടും. ഇത്തവണ അമ്മയുടെ മരുന്ന് പാളിപ്പോവില്ലാന്ന് മനസ്സിലായല്ലോ. ഇന്നത്തെ ദിവസം കഴിഞ്ഞാലേ അത് പറയാൻ പറ്റൂ. ഇന്നത്തെ ദിവസം കഴിയണ്ട, ഇന്ന് തന്നെ അറിയാൻ കഴിയും. മോള് ധൈര്യമായിട്ടിരിക്ക. ശരിയമ്മേ,
ഞാൻ ഉടനെ ഇവിടെ എത്തിക്കോളാം. എന്നിട്ട് ബാക്കി കാഴ്ചകൾ നമുക്ക് ഒന്നിച്ചു കാണാം. എന്താ മിഴിച്ചു നോക്കി നിൽക്കുന്നേ? എന്തെങ്കിലും കേട്ടായിരുന്നോ? സന്തോഷമുള്ള കാര്യമാണ് മോളുമായിട്ട് സംസാരിച്ചതെന്ന് മനസ്സിലായി. അതെ, അനാഥ പെണ്ണിന് വയറുവേദന തുടങ്ങി. അവളെ അരുൺ ആശുപത്രിയിലേക്ക് കൊണ്ടുപോവാൻ പോവാ. കാർത്തൂന് കുഞ്ഞിനെ നഷ്ടപ്പെടണമെന്നാണ് അമ്മയുടെ മോളുടെ ആഗ്രഹമെന്നും അറിയാം. അതെ, അങ്ങനെ തന്നെയാ. ആദ്യം കുഞ്ഞു പോണം, പിന്നെ അവളും. അത് തന്നെയാ ആഗ്രഹം. എന്നേക്കാൾ കൂടുതൽ അരുണിനെ തനിക്കറിയാം. അവൻ കാർത്തൂന് മരിച്ചാലും വിട്ടുകളയില്ല. എന്നാ കേട്ടോ, ഞാൻ മരിച്ചാലും ശരി, അവനൊപ്പം അവള് ജീവിക്കാൻ ഞാൻ സമ്മതിക്കില്ല. എന്തിനാ ദേവേ വെറുതെ ഈ വിഷയത്തിൽ ഇങ്ങനൊരു വാശിയെടുക്കുന്നത്? കല്യാണം കഴിഞ്ഞ ഒരുത്തിനു വേണ്ടി മോളോട് കാത്തിരിക്കാൻ പറയുന്നത്? എന്റെ മോൾക്കേ ഇപ്പോഴും അരുണിന് ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ അവളുടെ ആഗ്രഹത്തിനൊപ്പം ഞാൻ നിൽക്കും. അതിന് ശ്രമിക്കാതെ അവളെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി മറ്റൊരു വിവാഹത്തിന് പ്രേരിപ്പിക്കല്ലേ വേണ്ടത്? ഈ ജന്മം ഞാൻ അങ്ങനെ ചെയ്യില്ല. മഞ്ജുവിന് കൂട്ട് മാള് തന്നെ ആവണം. അതാ മഞ്ജുവിന്റെ ആഗ്രഹം. നമ്മൾ ആഗ്രഹിക്കുന്ന രീതിക്ക് കാര്യങ്ങളൊക്കെ നടക്കണമെന്ന് ചിന്തിക്കാതെ മറ്റുള്ളവരുടെ മനസ്സറിഞ്ഞ് പെരുമാറുകയല്ലേ വേണ്ടത്? നിങ്ങളത് ചെയ്യുന്നുണ്ടോ? എത്രയോ തവണ പറഞ്ഞു ബന്ധം പിരിഞ്ഞു പോവാൻ. എന്റെ മനസ്സതാണ്. അതറിഞ്ഞ് നിങ്ങൾ പെരുമാറുന്നുണ്ടോ? അങ്ങനെ ബന്ധം പിരിയാൻ നമ്മൾ തമ്മിൽ എന്ത് ഇഷ്യമുള്ളത്? ഇത് തന്നെ രണ്ടഭിപ്രായം. ഞാനല്ല, എന്റെ സ്ഥാനത്ത് മറ്റാളാണ് തന്റെ ഭർത്താവെങ്കിൽ ഇത് തന്നെ സംഭവിക്കും. തനിക്ക് ആണുങ്ങളോട് പൊതുവെ വെറുപ്പാ. എനിക്ക് പെണ്ണിനെ കൊണ്ട് അടിമപ്പണി ചെയ്യിക്കുകയും അനുസരിപ്പിക്കുകയും ചെയ്യുന്ന ആണുങ്ങളെ ഇഷ്ടമല്ല. അതുകൊണ്ട് നിങ്ങളുടെ സ്ഥാനത്ത് വേറെ ആര് വന്നാലും എന്റെ അഭിപ്രായങ്ങൾ മാനിക്കാത്തവരെ ഞാൻ തള്ളി പറയും. പിന്നെ നിങ്ങളുടെ കാര്യത്തിൽ അറിയാലോ, ഇഷ്ടപ്പെട്ടല്ല ഞാൻ കല്യാണം കഴിച്ചത്. നിങ്ങളെ വിവാഹം കഴിക്കുന്നതിനേക്കാൾ നല്ലത് എന്നെ കടലിലെറിഞ്ഞൂടെ എന്ന് ഞാനെന്ന് അച്ഛനോട് ചോദിച്ചതാ. പിന്നെ നിങ്ങളുടെ പഠിപ്പും ജോലിയുമായിരുന്നു അവരെന്ന് കണക്കിലെടുത്തത്. അന്ന് തുടങ്ങിയ യുദ്ധം ഇനിയെങ്കിലും അവസാനിപ്പിച്ചുകൂടെ? യുദ്ധം അവസാനിപ്പിക്കണമെങ്കിൽ നിങ്ങളോട് വിചാരിക്കണം. എനിക്ക് വാശിയേറിയ പിന്നെ ഞാൻ മുന്നും പിന്നും നോക്കില്ല. എന്താ ചെയ്യുന്നതെന്ന് എനിക്ക് പോലും അറിയാൻ പറ്റില്ല. ഇപ്പോ എന്റെ വാശി മുഴുവൻ അവളോടാ, ജയിൽപ്പുള്ളി വളർത്തിയ കാർത്തു എന്ന പെണ്ണിനോട്. അതിന്റെ ഫലം അവൾ അനുഭവിക്കും പല രീതിയിലും. അല്ലെങ്കിൽ നിങ്ങൾ കണ്ടോ, കഴിഞ്ഞപ്പോഴാണല്ലോ കാർത്തൂന് ഇങ്ങനൊരു അവസ്ഥയുണ്ടായത്. ഈ സമയത്ത് പെൺകുട്ടികൾ കഴിക്കാൻ പാടില്ലാത്തത് എന്തെങ്കിലും അമ്മായി ഭക്ഷണത്തിൽ കലർത്തിയായിരുന്നോ? രണ്ടു കുട്ടികളുടെ അമ്മയാടി ഞാൻ, പിന്നെ ഞാനങ്ങനെ ചെയ്യുവോ? അല്ല, ഈ സമയത്ത് ഇടയ്ക്കിടയ്ക്ക് ഇതുപോലുള്ള അസ്വസ്ഥതകളൊക്കെ ഉണ്ടാവുമല്ലോ. ആ, കുഞ്ഞിനൊന്നും സംഭവിക്കാതിരിക്കട്ടെ. എങ്ങനെയുണ്ട് മോളെ? നല്ല വയറുവേദനയുണ്ട്. സൂക്ഷിച്ചു കൊണ്ടുപോണേ അരുണെ. എന്തൊരു സ്നേഹം. ഏട്ടത്തിന്റെ ഇടയ്ക്ക് അപ്പച്ചി എടുത്തേക്ക് പോയത്? അതെന്തൊരു ചോദ്യോ? ഞാൻ ഇടയ്ക്കിടയ്ക്ക് അങ്ങനെ പോവാറുണ്ടല്ലോ. നീ എന്നെ പ്രതിയാക്കാനുള്ള ശ്രമമാണോ? ഞാൻ ആരെയും പ്രതിയാക്കുന്നില്ല. ഇവിടെ ഇപ്പൊ ആഹാരം പോലും വിശ്വസിച്ച് കഴിക്കാൻ പറ്റാത്ത അവസ്ഥ. കേട്ടല്ലോ അമ്മ ഇവൻ പറയുന്നത്. അവൻ പറയുന്നതിൽ തെറ്റൊന്നുമില്ല. കാർത്തൂൻ ഒരു കുഞ്ഞു ജനിക്കുന്നത് പലർക്കും അത്ര താല്പര്യമൊന്നുമില്ല.
ഇനിയിപ്പോ അതേപ്പറ്റി ഒന്നും പറയണ്ട മോനെ, കാർത്തൂനെ കൊണ്ടുപോയിട്ടുവാ.